أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون. പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് യഥാർത്ഥ സത്യവിശ്വാസികളായി ജീവിതം നയിച്ച് സജ്ജനങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗം നേടിയെടുക്കാൻ വളരെയധികം ശ്രദ്ധയോടുകൂടി നാം ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് ആദ്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സൗഭാഗ്യമെന്നോണം നമുക്ക് നൽകിയ വിശുദ്ധ റമദാൻ നമ്മോട് വിട പറഞ്ഞു കഴിഞ്ഞു. ആ വിശുദ്ധ റമദാനിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തും ഒരുപാട് നന്മകൾ ചെയ്തും നമ്മുടെ ജീവിതത്തെ ശ്രദ്ധയോടുകൂടി ക്രമീകരിക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ് നാം എല്ലാവരും തന്നെ. വിശുദ്ധ റമദാനിലൂടെ നാം നേടിയെടുത്ത ഈ മൂല്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തെ ഏറ്റവും വിശുദ്ധമായ സ്വഭാവത്തിൽ മുന്നോട്ട് നയിക്കാനുള്ള മൂല്യങ്ങളായി മാറേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ റമദാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് നാളെ നമ്മളെ രക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ നമുക്ക് നേടിത്തരുകയും ചെയ്യുന്ന ഒരു റമദാനായി മാറുകയുള്ളൂ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇസ്ലാമിലെ എല്ലാ ആരാധനാ കർമ്മങ്ങളുടെയും എല്ലാ ഇബാദാത്തുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലം, അത് മനുഷ്യ ജീവിതത്തെ ശുദ്ധീകരിക്കാനും മനുഷ്യനെ ഏറ്റവും മാതൃക വ്യക്തിത്വത്തിൻ്റെ ഉടമയാക്കി മാറ്റാനും മനുഷ്യനെ സഹായിക്കുന്നു എന്നതാണ്. അങ്ങനെ സഹായിക്കാത്ത, അതിന് സഹായകമാകാത്ത സ്വഭാവത്തിലുള്ള ഇബാദാത്തുകൾ, അത് ഫലരഹിതമായ മനുഷ്യ ജീവിതത്തിന് യാതൊരർത്ഥത്തിലും തന്നെ അവൻ്റെ ജീവിതത്തെ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ രക്ഷിക്കാൻ ഉപകരിക്കാത്ത കർമ്മങ്ങളായിട്ടാണ് വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ആരാധനകൾ നിർവഹിക്കുന്ന ഒരു സമൂഹം അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ കൂറും അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ ഭക്തിയും ജീവിതത്തിൽ പ്രകടിപ്പിക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിന് എല്ലാവിധ മൂല്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായിത്തീരണം എന്നതാണ് ആ സമൂഹത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയും അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു തന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് തിന്മകളും അതുപോലെ തന്നെ ഒരുപാട് പോരായ്മകളും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരുപാട് സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവങ്ങളിൽ നിന്നെല്ലാം തന്നെ മനുഷ്യനെ മുക്തമാക്കാൻ ഇബാദത്തുകൾക്ക് സാധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആ നോമ്പിലൂടെ കർമ്മങ്ങൾ ചെയ്തപ്പോൾ നോമ്പ് നോക്കുകയും തഹജ്ജുദ് നമസ്കരിക്കുകയും ഖിയാമുല്ലൈലിന് വേണ്ടി രാത്രി ഉറക്കമെഴുന്ന് ഒഴിവാക്കിക്കൊണ്ട് പള്ളിയിൽ ഒരുമിച്ച് കൂടുകയും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നിർവഹിക്കുകയും അതുപോലെ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുകയും സദഖയും സക്കാത്തുമൊക്കെ നൽകുകയും ഒക്കെ ചെയ്തപ്പോൾ അവസാനം ഫിത്ർ സക്കാത്ത് നിർവഹിച്ച് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തി പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഈ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ടായി എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോക സമൂഹത്തിന് തന്നെ മാതൃകയായി പരിചയപ്പെടുത്തിയ സമൂഹങ്ങളുടെ അവസ്ഥ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതുപോലെ തന്നെ റസൂലിൻ്റെ കാലശേഷം ജീവിച്ച സമൂഹത്തിൻ്റെയും ഒക്കെ അവസ്ഥ പരിശോധിക്കുമ്പോൾ അവർ രാത്രി അള്ളാഹുവിനെ സ്മരിക്കുന്നവരായിരുന്നുവെങ്കിൽ, അവർ ഒരർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നവരായിരുന്നു, അള്ളാഹുവിൻ്റെ ഈ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ സമരരംഗത്തുറച്ചു നിന്നവരായിരുന്നു, ആ ഇസ്ലാമിനെ ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ വേണ്ടി പണിയെടുത്തവരായിരുന്നു. അതേ അവസരം തന്നെ അവരുടെ ഇബാദാത്തുകൾ അവരുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചു എന്നത് അവരുടെ ജീവിതത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇസ്ലാമിക സമൂഹവും അതുപോലെ തന്നെ ഇസ്ലാമിനെ എതിർക്കുന്ന ശക്തികളും തമ്മിലുണ്ടായ ചരിത്രത്തിലെ പല സംഘടനകളുടെയും പശ്ചാത്തലത്തെ മുൻനിർത്തിക്കൊണ്ട് ചരിത്ര പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന ചില സംഭവങ്ങളുണ്ട്. ഉദാഹരണത്തിന്, റോമക്കാരുമായി റോമൻ സാമ്രാജ്യവുമായി മുസ്ലിം സമൂഹം ഏറ്റുമുട്ടിയ യർമൂക്ക് യുദ്ധമുണ്ട്. ആ യർമൂക്ക് യുദ്ധത്തിൻ്റെ മുമ്പ് മറ്റൊരു യുദ്ധത്തിൽ അജ്നാദീൻ എന്ന പേരിൽ അറിയപ്പെടുന്നൊരു യുദ്ധത്തിലായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു ചെറിയ ഏറ്റുമുട്ടൽ റോമുമായി ഇസ്ലാമിക സമൂഹത്തിനുണ്ടായത്.
രണ്ടാമത് അതിനുശേഷം 3 വർഷം കഴിഞ്ഞാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ റോമൻ സേനയുമായി മുസ്ലിം സമൂഹം യർമൂക്ക് യുദ്ധത്തിൽ ഏറ്റുമുട്ടുന്നത്. അപ്പോൾ യർമൂക്ക് യുദ്ധത്തിൻ്റെ സാഹചര്യം ആസന്നമായപ്പോൾ അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരുന്നപ്പോൾ രണ്ട് കൂട്ടരും ശത്രു സൈന്യത്തിൻ്റെ നീക്കങ്ങളറിയാൻ വേണ്ടി അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ ജീവിതം എപ്രകാരമാണ്, അവരെന്തൊക്കെയാണ് വിജയത്തിന് വേണ്ടി കരുതിയിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി രണ്ട് കൂട്ടരും ചാരന്മാരെ നിയോഗിക്കുകയുണ്ടായി. ഇങ്ങനെ അന്ന് യർമൂക്ക് യുദ്ധത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സേനാനായകനായിരുന്ന മാഹാൻ, അദ്ദേഹം ഇബ്നു ഹുസാരിഫ് എന്ന് പേരിൽ അറിയപ്പെടുന്ന അറബി ഗോത്രങ്ങളിൽപ്പെട്ട ഒരാളെയായിരുന്നു മുസ്ലിങ്ങളുടെ രഹസ്യ വിവരങ്ങൾ അറിയാൻ വേണ്ടി ചാരനായി നിശ്ചയിച്ചത്. അദ്ദേഹത്തെ കണ്ടാൽ അദ്ദേഹം ഒരു റോമക്കാരനാണോ അത് എന്ന് തിരിച്ചറിയില്ല, മറിച്ച് അറബികളോടൊപ്പം തന്നെ ജീവിച്ച ഏതോ ഒരു ഗോത്രവിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഇബ്നു ഹുസാരിഫ്. ആ ഇബ്നു ഹുസാരിഫിനെ മുസ്ലിങ്ങളുടെ നീക്കങ്ങൾ അറിയാൻ വേണ്ടി മാഹാൻ ഒരു നിയോഗിക്കുകയും അങ്ങനെ കുറേ ദിവസങ്ങൾ അദ്ദേഹം മുസ്ലിങ്ങളുടെയിൽ മാസങ്ങളോളം തന്നെ മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥകൾ, അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അവരെന്തൊക്കെയാണ് റോമിനെ പരാജയപ്പെടുത്താൻ വേണ്ടി അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജി എന്തൊക്കെയാണ് എന്നറിയാൻ വേണ്ടി ഇബ്നു ഹുസാരിഫ് ഈ റോമക്കാരുടെ ഇടയിൽ മുസ്ലിങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കുകയും അവസാനം അദ്ദേഹത്തിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി മാഹാൻ്റെ സന്നിധിയിൽ വരികയും ചെയ്തു. മാഹാൻ്റെ സന്നിധിയിൽ വന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച, അവിടെയുള്ള യർമൂക്കിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള ഒരുപാട് ആളുകൾ, അവിടെയുള്ള നാട്ടുപ്രമാണിമാരും അതുപോലെ തന്നെ കാരണവന്മാരും നേതാക്കന്മാരും ചെറിയ ചെറിയ ഗോത്രങ്ങളുടെയും ഒക്കെ നേതാക്കന്മാരെല്ലാവരും തന്നെ മാഹാനെ കണ്ടുകൊണ്ട് ഒരുപാട് പരാതികളും ഒരുപാട് ആവലാതികളും അവതരിപ്പിക്കുകയാണ്. അതിൽപ്പെട്ട ഒരു ഗോത്ര നേതാവ് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മകനുണ്ടായിരുന്നു, മകൻ്റെ കൈവശം 100 ആടുകളുണ്ടായിരുന്നു, നിങ്ങളുടെ സേനാനായ നിങ്ങളുടെ പടയാളികൾ ആടുകളെ കൊള്ളയടിച്ചു, അത് ചോദ്യം ചെയ്യാൻ പോയ മകനെയും മകൻ്റെ മുമ്പിൽ വെച്ച് മകൻ്റെ ഭാര്യയെ മാനഭംഗപ്പെടുത്തി, അതിനെ ചോദ്യം ചെയ്യാൻ പോയ എൻ്റെ കരം അവർ ഛേദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് റോമക്കാർ ചെയ്തു കൂട്ടുന്ന ഒരുപാട് അപരാധങ്ങളുടെയും കുറ്റകൃത്യങ്ങളുടെയും നീണ്ട ആവലാതികളുടെ ആ പരാതി തന്നെ ഇങ്ങനെ നിവർത്തി വെക്കുകയാണ്. ഇതൊക്കെ കേട്ടതിന് ശേഷം മാഹാനെ ഇബ്നു ഹുസാരിഫിയോട് ചോദിക്കുന്നുണ്ട്, അല്ല മുസ്ലിങ്ങളെക്കുറിച്ചുള്ള വർത്തമാനം എന്താണ്? മുസ്ലിങ്ങളുടെ കുറിച്ചുള്ള വർത്തമാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇബ്നു ഹുസാരിഫിയുടെ മറുപടി, ജിഇത്തുക മിൻ ഇന്ദി ഖൗമി യഖൂമൂന അല്ലൈല വയസൂമൂന അന്നഹാറ വയൂഫൂന ബില്ലഹ്ദി വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ റുഹ്ബാനൻ ബില്ലൈലി ഫുർസാനൻ ബിന്നഹാർ. ഞാൻ താങ്കളിലേക്ക് വരുന്നത് ഒരു ജനതയിൽ നിന്നാണ്. ആ ജനതയുടെ പ്രത്യേകത അവർ രാത്രി നിന്ന് നമസ്കരിക്കുന്നു, വയസൂമൂന അന്നഹാർ പകൽ പല ദിവസങ്ങളിലും അവർ നോമ്പ് നോക്കുന്നു, വയൂഫൂന ബിൽ അഹദ് അവർ ചെയ്ത വാഗ്ദാനങ്ങൾ പാലിക്കുന്നു, പരസ്പരം നൽകിയ വാഗ്ദാനങ്ങളും കരാറുകളും അവർ പാലിക്കുന്നു, വയഅ്മുറൂന ബിൽ മഅറൂഫ് അവർ നന്മ കൽപ്പിക്കുന്നു, വയൻഹൗ അനിൽ മുൻകർ അവർ തിന്മ തടയുന്നു, റുഹ്ബാനും ബിൽ ലൈലി ഫുർസാനും ബിന്നഹാർ. രാത്രി അവരെ രാത്രി എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിനോട് അങ്ങേയറ്റം ഭക്തിയാദരവുകൾ വെച്ച് പുലർത്തുന്ന അങ്ങനെ അങ്ങേയറ്റം ആത്മീയമായ ആത്മീയതയുടെ ആ ഉന്നതിയിൽ എത്തിപ്പെടുന്ന ഒരു ജനവിഭാഗമാണ് എങ്കിൽ പകൽ നേരം അവർ പോരാടുന്നു, പടയാളികളെപ്പോലെ അവർ പോരാടുന്നവരാണ്. ഇതാണ് മുസ്ലിങ്ങളെക്കുറിച്ച് നൽകിയ ചിത്രം. ഇത് കേട്ടപ്പോൾ മാഹാൻ നൽകുന്ന ഒരു മറുപടിയുണ്ട്, ഇങ്ങനെയുള്ള ഒരു സമൂഹത്തോടാണ് നാം യുദ്ധത്തിന് പുറപ്പെടുന്നതെങ്കിൽ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞ ഒരു സമൂഹത്തെ പോലെയുള്ള ഇതുപോലെയുള്ള ഒരു വിഭാഗമാണ് എങ്കിൽ. ഇബ്നു ഹുസാരിഫ് ഇനിയും ഒരുപാട് വിശദീകരണം നൽകുന്നുണ്ട് മുസ്ലിങ്ങളെക്കുറിച്ച്. അവർ സംസാരിക്കുമ്പോൾ പോലും പലപ്പോഴും അവർ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടാകും, അതുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കുമ്പോൾ പോലും നമ്മൾ ഖുർആനിൻ്റെ ഈ വാചകങ്ങളും കേൾക്കുക, അതുപോലെ തന്നെ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ പാലിക്കുന്ന മര്യാദകൾ തുടങ്ങി ഒരുപാട് മര്യാദകൾ പറയുന്നുണ്ട്. അതൊക്കെ കേട്ടതിന് ശേഷം മാഹാൻ നൽകുന്ന മറുപടിയിൽ ഞങ്ങൾ നേരിടാൻ പോകുന്ന മുസ്ലിങ്ങൾ നീ പറഞ്ഞതുപോലെയുള്ള ഒരു വിഭാഗമാണ് എങ്കിൽ തീർച്ചയായും ഇവരോട് പോരാടുന്നതിനേക്കാൾ നല്ലത് ഇവരോട് പരാജയപ്പെട്ട് ഭൂമിയുടെ അടിയിലേക്ക് പോകലാണ്, ഭൂമിയുടെ ഉൾഭാഗമാണ്, ഭൂമിയുടെ മുഗൾ ഭാഗത്തേക്കാൾ അവരോട് യുദ്ധം ചെയ്യുന്ന ആളുകൾക്ക് ഭൂമിയുടെ മുഗൾ ഭാഗത്തേക്കാൾ ഭൂമിയുടെ അടിഭാഗമായിരിക്കും ഉൾഭാഗമായിരിക്കും ഉത്തമമെന്ന് പറയുന്നുണ്ട്. ഇത് തന്നെയാണ് മഹാനായ ജഅഫർ ബിൻ അബി താലിബ് നടത്തിയ പ്രസിദ്ധമായ ഒരു പ്രഭാഷണമുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ സ്വീകരിച്ചതിൻ്റെ പേരിൽ കടുത്ത യാതനകൾ ഏറ്റുവാങ്ങിയ മുസ്ലിം സമൂഹം അവർ അബിസീനിയയിലേക്ക് ഹിജ്റ പോയ പശ്ചാത്തലത്തിൽ, അബിസീനിയയിലേക്ക് ഹിജ്റ പോയ മുസ്ലിങ്ങൾ
ആ മുസ്ലിങ്ങൾക്ക് അബസീനിയയിൽ നജ്ജാഷി രാജാവ് അഭയം കൊടുത്തപ്പോൾ നജ്ജാഷി രാജാവിനോട് അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് മുസ്ലിങ്ങളെ മക്കയിലേക്ക് തന്നെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി മക്കയിൽ നിന്ന് തന്നെയുള്ള പ്രമാണിമാർ അബസീനിയയിലേക്ക് പോയി. അങ്ങനെ അബസീനിയയിൽ പോയി അവർ നജ്ജാഷി രാജാവിനെ മുസ്ലിങ്ങളെ തിരിച്ചു വിടണമെന്ന് പറഞ്ഞപ്പോൾ നജ്ജാഷി രാജാവ് മുസ്ലിങ്ങളെ വിളിച്ചുകൊണ്ട് എന്താണ് നിങ്ങളെക്കുറിച്ച് ഒരുപാട് പരാതികൾ ഇവർ ഉന്നയിക്കുന്നുണ്ടല്ലോ, നിങ്ങളെക്കുറിച്ച് ഒരുപാട് പരാതികളുണ്ട്, നിങ്ങൾ മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള പരാതികളുടെ നീണ്ട ഒരു ആവരാതികളുടെ ഒരു പരമ്പര തന്നെ മുസ്ലിക്കുകളെ മുസ്ലിങ്ങൾക്കെതിരെ ഉന്നയിച്ചപ്പോൾ നജ്ജാഷി രാജാവ് അവരോട് യാഥാർത്ഥ്യം വിശദീകരിക്കാൻ പറയുകയാണ്. ഈ സന്ദർഭത്തിൽ മഹാനായ ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു നടത്തിയ പ്രസിദ്ധമായ ഒരു പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണത്തെ നമുക്കിങ്ങനെ വിശദീകരിക്കാം. അദ്ദേഹം ആ നജ്ജാഷി രാജാവിനോട് പറയുകയാണ്, ഞങ്ങളൊരു സമൂഹമായിരുന്നു, ഒരു കാലത്ത് ജാഹിലിയ കാലഘട്ടത്തിൽ ഞങ്ങളൊരു സമുദായമായിരുന്നു, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ശക്തർ ദുർബലരെ അടിച്ചമർത്തുകയും ഞങ്ങൾ കള്ളുകുടിക്കുകയും അതുപോലെ തന്നെ യുദ്ധം ചെയ്യുകയും അശക്തരെ ശക്തവാന്മാരടിച്ചമർത്തുകയും അതുപോലെ തന്നെ ദുർബലരുടെ സമ്പത്ത് ശക്തവാന്മാരും നാട്ടിലെ പ്രമാണിമാരും കവർന്നെടുക്കുകയും ചെയ്ത ഒരു സമുദായമായിരുന്നു ഞങ്ങൾ. ഞങ്ങളിലേക്ക് പെട്ടെന്ന് ഒരു പ്രവാചകൻ വരികയുണ്ടായി, ഒരു മനുഷ്യൻ ആഗതനാകുകയുണ്ടായി. ആ മനുഷ്യൻ ഞങ്ങളോട് നിങ്ങൾ അല്ലാഹുവിനെയല്ലാതെ മറ്റാർക്കും ഇബാദത്ത് ചെയ്യരുത് എന്നും പിന്നെ നിങ്ങൾ മനുഷ്യന്മാരെ ബഹുമാനിക്കണമെന്നും ആളുകളുടെ അവകാശങ്ങൾ അന്യായമായി കവർന്നെടുക്കരുത് എന്നൊക്കെ തുടങ്ങിയ ഒരുപാട് ഉപദേശങ്ങൾ നൽകിയെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്ബോധനങ്ങൾ ആ സമൂഹത്തെ എങ്ങനെ മാറ്റിമറിച്ചു എന്ന് നജ്ജാഷി രാജാവിൻ്റെ മുമ്പിൽ മഹാനായ ജഅഫർ ബിൻ അബി താലിബ് വിശദീകരിക്കുകയാണ്. ഇത് കേട്ടപ്പോഴാണ് മഹാനായ നജ്ജാഷി രാജാവ് തീരുമാനിക്കുന്നത്, ഇതുപോലെയുള്ള ഒരു പ്രവാചകനാണ്, ഇതുപോലെയുള്ള ഒരു വ്യക്തിയാണ് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെങ്കിൽ അദ്ദേഹം ഒരു പ്രവാചകൻ തന്നെ ആയിരിക്കാനേ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് താനുമായി ഒരുപാട് കാലത്തെ സാമ്പത്തിക കച്ചവട ബന്ധം നിലനിൽക്കുന്ന ഖുറൈശി പ്രമാണിമാരെ തിരിച്ചയച്ചുകൊണ്ട് മക്കയിൽ നിന്നും അഭയാർത്ഥികളായി വന്ന മുസ്ലിങ്ങൾക്ക് അബസീനിയായി നജ്ജാഷി രാജാവ് അഭയം നൽകിയത്. ഇതാണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ചരിത്രം. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാദിസിയ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലെ മാസങ്ങളോളം അവരെ ഉപരോധിച്ചുകൊണ്ട് ശത്രുക്കളെ ഉപരോധിച്ച മുസ്ലിങ്ങൾക്ക് എഴുതുന്ന ഒരു കത്തിലും അദ്ദേഹം പറയുന്നുണ്ട്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് നിങ്ങളുടെ ശത്രുക്കളുടെ സന്നാഹങ്ങളോ ശത്രുക്കളുടെ കരുത്തോ അല്ല, മറിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയപ്പെടുന്നത് ശത്രുക്കളുടെ കുറ്റങ്ങളോ ശത്രുക്കളുടെ പ്രശ്നങ്ങളോ അല്ല, മറിച്ച് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പാപം ചെയ്യുന്ന ആളുകൾ ഉണ്ടാകുമെന്നതാണ്. ശത്രുക്കളുടെ ധിക്കാരവും തോന്നിയവാസവും കാരണമാണ് മുസ്ലിങ്ങൾ സഹായിക്കപ്പെടുക. ആ ശത്രുക്കളുടെ അതേ തോന്നിയവാസങ്ങളും ധിക്കാരങ്ങളും നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ ഒരിക്കലും തന്നെ സഹായിക്കപ്പെടാൻ പോകുന്നില്ല എന്ന്. സഹോദരന്മാരെ സഹോദരിമാരെ, ചുരുക്കത്തിലെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ ആരാധനകൾ നിർവഹിക്കുന്നു, അവരെ രാത്രി നിന്ന് നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ പകൽ നേരങ്ങൾ അവർ ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഇടപെടുന്നവരാണ്. അങ്ങനെ ഇടപെടുന്ന മേഖലകളിലെ വളരെ വിശുദ്ധമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മാറുമ്പോഴാണ് നമുക്ക് ഐഹിക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും വിജയമുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ സത്യവിശ്വാസികളോട് യാ അയ്യുഹല്ലദീന ആമനു റുക്ഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അല്ലാഹുവിന് കീഴടങ്ങുക, അല്ലാഹുവിനെ നിങ്ങൾ സുജൂദ് ചെയ്യുക, അല്ലാഹുവിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, നിങ്ങൾ നന്മകൾ ചെയ്യുക, നിങ്ങൾ വിജയികളായേക്കാം എന്നൊക്കെ പറയുമ്പോൾ മുസ്ലിങ്ങളെ ആത്മീയമായ ഒരു ശക്തി ജീവിതത്തിൽ ഏറ്റവും ഉത്തമമായ സ്വഭാവ സവിശേഷതകൾ നേടിയെടുത്തുകൊണ്ട് മുസ്ലിങ്ങൾ കരുത്താർജിച്ചുകൊണ്ടാണ് മുസ്ലിങ്ങൾ വിജയം വരിക്കുക എന്ന ഒരു മഹത്തായ സന്ദേശമാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. തീർച്ചയായും പലപ്പോഴും ഈ അർത്ഥത്തിൽ നമുക്ക് വിജയം വരിക്കാൻ ചിലപ്പോൾ സാധിക്കാതെ വരും. കാരണം പലപ്പോഴും നമ്മുടെ ജീവിതത്തെ തെറ്റായ കുറ്റകൃത്യങ്ങൾ ഇളക്കിവിടുന്ന പല സ്വഭാവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മഹാനായ ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹി അലൈഹി കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുറ്റകൃത്യങ്ങൾ ഉണ്ടാക്കുന്ന സ്വഭാവങ്ങളെ നാലായി തരംതിരിക്കാൻ പറ്റും. ഈ നാല് തരത്തിലുള്ള സ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മനുഷ്യനുണ്ടായാൽ അവൻ എളുപ്പത്തിൽ കുറ്റവാളികളായി മാറാൻ സാധ്യതയുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഒന്നാമത്തെ സ്വഭാവം സിഫാത്തുൻ റുബൂബിയത്ത്, യജമാന സ്വഭാവങ്ങളാണ്. യജമാന സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് തോന്നുകയാണ് ഞാൻ തന്നെ, എനിക്ക് ഞാൻ താൻ തന്നെ മതി,
ഞാനൊരു യജമാനനാണ്, യജമാനനാണ്, മറ്റെല്ലാവരും എൻ്റെ മുമ്പിൽ ഒന്നിനും പറ്റാത്ത നികൃഷ്ട വസ്തുക്കളോ അല്ലെങ്കിൽ തന്നെപ്പോലെ മാന്യതയോ ആദരവോ ഒന്നും അർഹിക്കാത്ത ഒരാളാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അഹങ്കാരം, അഹന്ത, അതുപോലെ തന്നെ താൻപോരിമ, ആത്മപ്രശംസ, മറ്റുള്ളവർ തന്നെ പ്രശംസിക്കണമെന്നും തന്നെ എപ്പോഴും പുകഴ്ത്തണമെന്നും തന്നെ കാണുമ്പോൾ എപ്പോഴും തനിക്ക് സല്യൂട്ട് അടിക്കണമെന്നും ഒക്കെ കരുതുന്ന ഒരു മനോഭാവമുണ്ടല്ലോ, ഈ മനോഭാവമാണ് യജമാന സ്വഭാവം. ഈ യജമാന സ്വഭാവം ഒരു മനുഷ്യൻ ഉണ്ടാകരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിലും വലാ തംഷിഫിൽ അർളി മറഹ, നിങ്ങൾ ഭൂമിയിൽ അഹങ്കാരത്തോടു കൂടി നടക്കാൻ പാടില്ല, ലൻ തഹ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല, നിങ്ങൾക്ക് ഭൂമിയെ തുരക്കാനോ അല്ലെങ്കിൽ പർവ്വതത്തോളം ഉയരാനോ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനുണ്ടാകാൻ സാധ്യതയുള്ള യജമാന സ്വഭാവങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നുണ്ട്. ഈ സ്വഭാവം ഒരു മനുഷ്യനുണ്ടായിക്കഴിഞ്ഞാൽ അവൻ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്യും. കാരണം അവൻ മറ്റുള്ളവരെ ഗൗനിക്കുകയില്ല, മറ്റുള്ളവരെ അവൻ പരിഗണിക്കുകയില്ല, മറ്റൊരു മനുഷ്യൻ്റെയും അവകാശങ്ങൾ അവൻ നിസ്കരിക്കുന്നുണ്ടാവും, നോമ്പ് നോക്കുന്നുണ്ടാവും, ഹജ്ജ് ചെയ്യുന്നുണ്ടാവും, അള്ളാഹുവിനെ വിളിച്ചിങ്ങനെ വാവിട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാകും. പക്ഷേ മറ്റൊരു മനുഷ്യന് വകവെച്ചു കൊടുക്കേണ്ട മാന്യമായ ആദരവോ മറ്റൊരു മനുഷ്യന് ലഭിക്കേണ്ട മാന്യമായ സ്ഥാനമോ അവൻ അവൻ്റെ ജീവിതത്തിൽ കൊടുക്കുകയുള്ള യജമാന സ്വഭാവം ഒരാൾക്കുണ്ടായാൽ. രണ്ടാമതായി പൈശാചികമായ സ്വഭാവം, സിവാത്തും ഷെയ്ത്താനിയ, പൈശാചിക സ്വഭാവം എന്ന് പറഞ്ഞാൽ അസൂയയും അതുപോലെ തന്നെ വഞ്ചനയും നിഷിദ്ധത്തിലേക്ക് ആളെ ക്ഷണിക്കുക എന്നൊക്കെയാണ് പൈശാചികമായ സ്വഭാവം. നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ച് ആദം അലൈഹി ഇസ്ലാമിനെ സുജൂദ് ചെയ്യാൻ വേണ്ടി പിശാചിനോട് കൽപ്പിച്ചപ്പോൾ പിശാചിന് ആദം അലൈഹി ഇസ്ലാമിനോട് അസൂയയായിരുന്നു. തന്നെക്കാൾ കൂടുതൽ പദവിയും തന്നെക്കാൾ കൂടുതൽ സ്ഥാനവുമൊക്കെ ആദം അലൈഹി ഇസ്ലാമിന് നൽകിയ അത് നൽകിയപ്പോഴുണ്ടായ അസൂയയിൽ നിന്ന് ആദം അലൈഹി ഇസ്ലാമിനോട് എതിർ പ്രകടിപ്പിക്കുകയുണ്ടായി പിശാജ്. മാത്രമല്ല പിശാജ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞു തന്നെ മനുഷ്യന്മാരെ മുഴുവനും തന്നെ ലോകാവസാനം തന്നെ വഴിതെറ്റിക്കാൻ വേണ്ടി വഴികേടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. വഞ്ചകനെന്നാണ് പിശാജിനെ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത് തന്നെ. അപ്പോൾ വഞ്ചന അതുപോലെ തന്നെ അസൂയ നിഷിദ്ധത്തിലേക്ക് ക്ഷണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പൈശാചികമായ സ്വഭാവങ്ങളാണ്. ചില ആളുകൾക്ക് അതുണ്ടാകും എന്ന് പറഞ്ഞാൽ ആളുകളെ വഞ്ചിക്കുന്ന യാതൊരു മടിയും ഉണ്ടാവുകയില്ല. ആളുകളെ വഞ്ചിച്ചുകൊണ്ട് അവരെ ഉള്ളിലിങ്ങനെ ചിരിക്കും, ഞാൻ ഇന്ന ഇന്ന ആളുകളെ കബളിപ്പിച്ചിട്ടുണ്ടല്ലോ. ചില കേസുകളിലൊക്കെ കോടതിയിലൊക്കെ പോയിട്ട് മറ്റുള്ളവരുടെ സമ്പത്തൊക്കെ കവർന്നെടുത്തിട്ട് വക്കീലിൻ്റെ വാക്സാമർത്ഥ്യം കൊണ്ട് സമ്പത്തൊക്കെ കവർന്നെടുത്തിട്ട് വീട്ടിൽ പോയി ഇരുന്നിട്ട് ഇവൻ ഇയാളിങ്ങനെ ഇരുന്ന് ചിരിക്കും, ഞാൻ എന്ത് എത്രമാത്രം വലിയ ബുദ്ധിമാനാണ്, കാരണം ഞാൻ വളരെയധികം ആസൂത്രണമായി ഞാൻ ഡിസൈൻ ചെയ്ത ഒരു ഒരു നെറേഷൻ അനുസരിച്ചുകൊണ്ട് എൻ്റേതായ ഒരു ഒരു കൽപ്പിത കഥയനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും എൻ്റെ വക്കീൽ ആ കേസിൽ എന്നെ രക്ഷിച്ച് എനിക്കൊരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി തന്നിരിക്കുകയും ഒക്കെയാണ് എന്ന് മനുഷ്യൻ ചിന്തിക്കും. അങ്ങനെയുള്ള ആളെന്ന് പറഞ്ഞാൽ വഞ്ചനയിലൂടെ മറ്റുള്ളവരുടെ സമ്പത്ത് കവർന്നെടുക്കുക അല്ലെങ്കിൽ വഞ്ചനയിലൂടെ ആളുകളെ കബളിപ്പിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരോട് അസൂയ വെച്ച് പുലർത്തുക, എന്നേക്കാൾ ഒരാൾക്ക് കൂടുതൽ പദവിയുണ്ടെങ്കിൽ, ബുദ്ധിയുണ്ടെങ്കിൽ, സൗന്ദര്യമുണ്ടെങ്കിൽ, സമ്പത്തുണ്ടെങ്കിൽ, കഴിവുകളുണ്ടെങ്കിൽ, അങ്ങനെ അതിനോടൊക്കെ അസൂയ വെച്ച് പുലർത്തി ഇങ്ങനെ മനസ്സിലെപ്പോഴും മറ്റുള്ളവരോട് വിദ്വേഷവുമായി നടക്കുന്ന പൈശാചികമായ സ്വഭാവം, ഇതും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിലും മനുഷ്യനുണ്ടാകും ഈ പൈശാചിക സ്വഭാവം. അതുപോലെ തന്നെ മൃഗീയമായ സ്വഭാവം, സിഫാത്തുൻ ബഹീമിയ, മൃഗീയമായ സ്വഭാവത്തെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഉദരത്തിൻ്റെയും ലൈംഗികാവയവങ്ങളുടെയും അത് രണ്ടിനെയും നിയന്ത്രിക്കാൻ കഴിയാത്ത സ്വഭാവത്തിലെ മനുഷ്യൻ ജീവിക്കലാണ് മൃഗീയമായ സ്വഭാവത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഉദാഹരണം. ഖുർആൻ തന്നെ പറയുന്നുണ്ട് മൃഗീയമായ സ്വഭാവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഖുർആൻ ഒരു പട്ടിയുടെ ഉദാഹരണം പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിലൂടെ. അതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ ഉദാഹരണം പറയുമ്പോൾ തന്നെ നിങ്ങളതിനെ എറിഞ്ഞാലും അതിനെ നിങ്ങൾ ആട്ടിയോടിക്കാൻ ശ്രമിച്ചാലും അതിങ്ങനെ വായെങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുന്ന വായെങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പട്ടിയുടെ ഉദാഹരണം പറഞ്ഞിട്ട് എപ്പോഴും ഉദരത്തിൻ്റെയും അതുപോലെ തന്നെ ലൈംഗികാവയവങ്ങളുടെയും പൂർത്തീകരണം മാത്രമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് കരുതുന്ന മൃഗീയമായ സ്വഭാവങ്ങൾ. ഈ മൃഗീയമായ സ്വഭാവവും ഒരു മനുഷ്യനുണ്ടായിക്കഴിഞ്ഞാൽ അവൻ എത്ര ഇബാദത്ത് ചെയ്താലും അവൻ്റെ ഇബാദത്തുകളൊന്നും അവൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുകയില്ല. കാരണം അവൻ്റെ അവനൊരു പരിധിവരെ ഒരു മാസക്കാലം വയറിനെ ഉദരത്ത് നിയന്ത്രിക്കാൻ സാധിച്ചെങ്കിലും ആ ഒരു മാസത്തിന് ശേഷം എന്ത് ഭക്ഷണം എങ്ങനെ കിട്ടിയാലും അതൊക്കെ കണ്ടത് മുഴുവനും തിന്നുക, അത് തിന്നാൻ വേണ്ടി ഹറാമിലൂടെയാണോ ഹലാലിലൂടെയാണോ സമ്പാദിക്കുന്നതെന്ന് ചിന്തിക്കാതിരിക്കുക, അതുപോലെ തന്നെ ലൈംഗികമായ വികാരങ്ങളുടെ പിന്നാലെ മനുഷ്യൻ സഞ്ചരിക്കുക, ഈ സ്വഭാവങ്ങളുണ്ടായാലും മനുഷ്യൻ ഒരുപാട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടും. നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന ഒരുപാട് സംഭവങ്ങൾ പത്രത്തിലൊക്കെ നമ്മൾ അങ്ങനെയുള്ള സംഭവങ്ങളും സ്വഭാവ അതുപോലെയുള്ള വാർത്തകളുമൊക്കെ വായിക്കുന്നുണ്ട്. നാലാമതായി ക്രൂര സ്വഭാവങ്ങൾ, സിഫാത്തുൻ സബിഖിയ, ക്രൂര സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരാളുടെ പകയും വൈരാഗ്യവും വെച്ച്
നടത്തി. അയാൾ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാകണം, അയാളുടെ കൈകാല് വെട്ടണം, അല്ലെങ്കിൽ അയാളെ കൊല്ലണം, അല്ലെങ്കിൽ അയാളെ നിഷ്കാസനം ചെയ്യണം എന്നൊക്കെ തുടങ്ങി മറ്റൊരു മനുഷ്യൻ്റെ സമ്പത്തും മറ്റൊരു മനുഷ്യൻ്റെ പിന്നെ സമ്പത്തും അതുപോലെ തന്നെ അവൻ്റെ ജീവനുമൊക്കെ കവർന്നെടുക്കാനുള്ള മനുഷ്യൻ്റെ ത്വര. ഇങ്ങനെ മനുഷ്യൻ്റെ കുറ്റകൃത്യങ്ങൾ, ഈ സ്വഭാവത്തിലൊക്കെയുള്ള ഒരുപാട് കുറ്റകൃത്യങ്ങൾ, ഈ കുറ്റകൃത്യങ്ങളിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ചില സ്വഭാവങ്ങളുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ സ്വഭാവങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ, ഈ സ്വഭാവങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ജീവിതത്തെ വിമോചിപ്പിച്ച് എടുക്കാൻ യഥാർത്ഥത്തിൽ നമ്മുടെ ആരാധനകൾക്ക് സാധിക്കണം. അഹങ്കാരമില്ലാത്ത, അഹന്തയില്ലാത്ത, അങ്ങനെ തന്നെ യജമാന സ്വഭാവമില്ലാത്ത, അതുപോലെ തന്നെ തെറ്റും അസൂയയും വഞ്ചനയും നിഷിദ്ധത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്ന പൈശാചിക സ്വഭാവമില്ലാത്ത, അതുപോലെ തന്നെ ഉദരവും വയറും ലൈംഗികതയുമാണ് ജീവിതത്തിൻ്റെ ഒരേ ഒരു സന്തോഷത്തിൻ്റെ നിദാനമെന്ന് കരുതുന്ന മൃഗീയമായ സ്വഭാവങ്ങളില്ലാത്ത, അതുപോലെ തന്നെ മറ്റുള്ളവരെ വേദനിപ്പിച്ചും മറ്റുള്ളവരെ പരിഹസിച്ചും മറ്റുള്ളവരെ നശിപ്പിച്ചുമൊക്കെ ജീവിക്കുമ്പോഴാണ് എനിക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടുകയുള്ളൂ എന്ന ഈ ഭയാനകമായ ഈ ക്രൂര സ്വഭാവങ്ങളില്ലാത്ത ഒരു ജീവിതം സത്യവിശ്വാസികൾക്കുണ്ടാകണമെന്നതാണ് പ്രധാനം. അങ്ങനെയുള്ള ഒരു ജീവിതം ഉണ്ടാക്കാൻ നമ്മുടെ നോമ്പ് സഹായിച്ചിട്ടുണ്ടോ എന്നാണ്. ഒരു മാസക്കാലം നമ്മൾ നോമ്പെടുത്ത് അതിലൂടെ നമ്മൾ ആർജിച്ചെടുത്ത, റമദാനിലൂടെ ആർജിച്ചെടുത്ത നമ്മുടെ പുണ്യങ്ങൾ അങ്ങനെ മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെ മാറുമ്പോഴാണ് നമ്മുടെ അമലുകൾ ഒരു ശരിയായ സ്വഭാവത്തിൽ നമ്മളെ സഹായിക്കുന്ന അമലുകളാവുകയുള്ളൂ. ചില ആളുകൾ ഒരുപാട് നന്മകൾ ചെയ്യുകയും പക്ഷെ മനുഷ്യന്മാർക്കൊന്നും യാതൊരു പ്രയോജനവുമില്ലാത്ത, മനുഷ്യന്മാരെ മുഴുവനും തന്നെ വെറുപ്പിക്കുന്ന, മനുഷ്യന്മാർക്കിടയിൽ യാതൊരു വിധ സഹായവുമില്ലാത്ത ഒരു ജീവിതമായിട്ടാണ് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എങ്കിൽ അത്തരം ജീവിതമെന്ന് പറഞ്ഞാൽ വളരെയധികം പരിതാപകരമായി, വളരെയധികം ഒന്നിനും പറ്റാത്ത ഒരു ജീവിതമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ് ഉണ്ട്. ഇവിടെ ഒരു സന്ദർഭത്തിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഹദീസ് നമുക്ക് ഇങ്ങനെ വായിക്കാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അലാ ഉനബ്ബിഉകും ബിശിറാരിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വൃത്തികെട്ട ദുഷിച്ച ആളുകൾ ആരാണ് എന്ന് നാം അറിയിച്ചു തരട്ടെ. ബല ഇൻ ശിഇതയാ റസൂലുള്ള, സഹാബാക്കൾ പറഞ്ഞു, അതെ, താങ്കൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞങ്ങൾ അറിയിച്ചു തന്നാലുമെന്ന്. അപ്പോൾ റസൂൾ നൽകിയ മറുപടി, ഇന്ന ശിറാരക്കും അല്ലതി യൻസിലു വഹ്ദഹു വയജ്ലിദു അബ്ദഹു വയംനഉ റഫ്ദഹു, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ദുഷിച്ച ആളെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ജനങ്ങളിൽ നിന്നൊക്കെ അകന്ന് എൻ്റെ കാര്യം മാത്രം ഞാൻ നോക്കിയാൽ മതി എന്ന ധാരണയോടുകൂടി ജീവിക്കുകയും അതുപോലെ തന്നെ സ്വന്തം അടിമയെ അടിക്കുകയും മർദ്ദിക്കുകയും, എന്ന് പറഞ്ഞാൽ വേലക്കാരനെയും സേവകനെയും മർദ്ദിക്കുകയും, അതുപോലെ തന്നെ ജനങ്ങൾക്ക് ആർക്കും തന്നെ ഒന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ആളാണ് ദുഷ്ടൻ. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഇനി ഇതിനേക്കാളും ഖാല അഫല ഉനബിയുക്കും ബിശർറിം മിൻ സാലിക്, ഇതിനേക്കാളും ദുഷിച്ച ഒരാളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. സഹാബാക്കൾ പറഞ്ഞു, ബലാ ഇൻ സീതയാ റസൂലുള്ളാ, തീർച്ചയായും താങ്കൾ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അറിയിച്ചു തരണം. റസൂലിൻ്റെ മറുപടി, മൻ യുബ്ഗിദു നാസ വയുബ്ഗിദുനഹു, ജനങ്ങളെ അങ്ങേയറ്റം വെറുപ്പിക്കുന്ന, ജനങ്ങളെ അങ്ങേയറ്റം കോപിഷ്ടരാക്കുന്ന, അങ്ങനെ ജനങ്ങൾ ആരെക്കുറിച്ചാണോ ഏറ്റവും കൂടുതൽ വെറുത്തുകൊണ്ടിരിക്കുന്നത് അയാളാണ് ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നികിഷ്ടനായ ദുഷിച്ച സ്വഭാവത്തിൻ്റെ ഉടമ. റസൂൽ വീണ്ടും ചോദിച്ചു, ഇതിനേക്കാളും ദുഷിച്ച സ്വഭാവത്തിൻ്റെ ഉടമ ആരാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. സഹാബാക്കൾ പറഞ്ഞു, അതേ, തീർച്ചയായും. അപ്പോൾ റസൂലിൻ്റെ മറുപടി, അല്ലദീന ലാ യഖ്ബലൂന അസ്റത്തൻ വലാ യഖ്ബലൂന മഅസ്റത്തൻ വലാ യഗ്ഫിറൂന സംബൻ, ജനങ്ങൾക്ക് വല്ല പുറകുറവും സംഭവിച്ചാൽ, ജനങ്ങളുടെ ഭാഗത്ത് വല്ല അബദ്ധവും സംഭവിച്ചാൽ, തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ പണിയെടുക്കുന്ന ആളുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യമാരുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ മക്കളുടെ ഭാഗത്ത് നിന്ന്, മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന്, അയൽവാസികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കുറവുകളോ മറ്റോ സംഭവിച്ചാൽ അതിലൊന്നും വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുകയും ആരുടെയും എക്സ്ക്യൂസുകൾ, ആരുടെയും അപ്പോളജി സ്വീകരിക്കാതിരിക്കുകയും ആരുടെയും കുറ്റങ്ങൾ പുറത്തു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ആളാണ് ദുഷ്ടൻ. വീണ്ടും റസൂൽ ചോദിച്ചു, ഇതിനേക്കാളും ദുഷിച്ച ഒരു സ്വഭാവത്തിൻ്റെ ഉടമ ആരാണ് എന്ന് ഞാൻ അറിയിച്ചു തരട്ടെ. സഹാബാക്കൾ പറഞ്ഞു, തീർച്ചയായും പ്രവാചകരെ. പ്രവാചകൻ്റെ മറുപടി, മല്ലാ യുർജ ഖൈറുഹു വലാ യുക്മനു ഷർറുഹു, ആരിൽ നിന്നാണോ ഒരു നന്മയും പ്രതീക്ഷിക്കാത്തത്, ആരുടെ ദുഷ്ടതയിൽ നിന്നാണോ ഒരു രക്ഷയുമില്ല എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നത്, അവനാണ് ഏറ്റവും ദുഷ്ടൻ. അപ്പോൾ നമ്മളിൽ നിന്ന് ഒരാൾക്കും ഒരു നന്മയും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഒരു നന്മയും പ്രതീക്ഷിക്കുന്നത്, നമ്മളിങ്ങനെ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, സകാത്ത് എടുക്കുന്നുണ്ട്, പക്ഷേ ജനങ്ങൾക്ക് നമ്മളെ കാണുമ്പോൾ നമ്മളിൽ നിന്നൊരു നന്മയും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. സകാത്താവുമ്പോൾ നന്മയുണ്ടാവും, മറിച്ച് ഇസ്ലാമിലെ മറ്റ് ആരാധനാ കർമ്മങ്ങൾ, ഹജ്ജും നിസ്കാരവും നോമ്പും സിക്കറും തിലാവത്തും ഖിയാമുല്ലൈലുമൊക്കെ നിർവഹിക്കുന്നു, പക്ഷേ നമ്മളിൽ നിന്ന് ജനങ്ങൾക്ക് യാതൊരു നന്മയും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നില്ല. അതേ അവസരം നമ്മളെ കാണുമ്പോൾ ജനങ്ങൾക്ക് പേടിയാണ്. കാരണം ഇവിടെ സൂചിപ്പിച്ച ഏതെങ്കിലും സ്വഭാവം നമുക്കുണ്ടാകും, മൃഗീയ സ്വഭാവമോ അല്ലെങ്കിൽ യജമാന സ്വഭാവമോ അല്ലെങ്കിൽ ക്രൂര സ്വഭാവമോ
സ്വഭാവമോ അല്ലെങ്കിൽ പൈശാചിക സ്വഭാവം ഏതെങ്കിലും ഒരു സ്വഭാവം നമുക്കുണ്ടാകും, അത് നമ്മളെ കാണുമ്പോൾ തന്നെ ജനങ്ങൾക്ക് പേടിയാണ്. ഇങ്ങനെയാണ് ജനങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ അത്തരം മനുഷ്യനാണ് ഏറ്റവും ദുഷിച്ച മനുഷ്യനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരന്മാരെ, നോമ്പിലൂടെ നേടിയ ആ തഖ്വയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരമൊരവസ്ഥയിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സർവ്വശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലകും വലിസായിരിൽ മുഅ്മിനീന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം.